ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെയാണ് ഞാനിപ്പോൾ മിക്ക ദിവസവും. കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞാനിവിടെ നിന്ന് ജോലി ചെയ്യുന്നതല്ലേ. പിന്നിപ്പോൾ ലോക്ക്ഡൗൺ സമയമാണ്, അപ്പോൾ കൂടുതൽ കാര്യങ്ങളും വീട്ടിലെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കുന്നു. ബാക്കി സമയം ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും ഷൂട്ട് ചെയ്യുകയാണ്. പ്ലസ് അല്ലാണ്ട് ഞാൻ ടെറസ് കിച്ചണിൽ പോയി നമ്മുടെ അല്ലാത്ത കുറച്ച് വ്ളോഗ്സും, അതായത് വേറെയും കുക്കിംഗ് വ്ളോഗ്സ് ഷൂട്ട് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് വയ്ക്കുന്നുമുണ്ട്. അപ്പം എൻ്റെ ലോക്ക്ഡൗൺ ഡേയ്സ് ഞാൻ അങ്ങനെ ക്രിയാത്മകമായിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ടൊന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓൾവേസ് കുക്കിംഗ്, കുക്കിംഗ് കുക്കിംഗ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് കുക്കിംഗ് ഒരു പ്രശ്നമല്ലല്ലോ. പിന്നെ അത് നിങ്ങൾക്കത് സന്തോഷം നൽകുന്ന കാഴ്ചയല്ലേ, ഞാൻ കുക്ക് ചെയ്ത് തരുമ്പോൾ സന്തോഷം. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ വീട്ടിലെ കുക്കിംഗ് നടക്കണം, അതോടൊപ്പം. അപ്പോൾ ഇത് സിമ്പിൾ കുക്കിംഗ് ആണ് കുറേ ദിവസമായിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് പകൽ സമയമാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ രാവിലെയാണ്. പക്ഷേ ഒരു ഏതാണ്ട് ഇരുട്ടിയതുപോലെ കിടക്കുന്നു. മഴക്കാലമാണ്, ഭയങ്കര മഴ വന്ന് വന്ന് മഴ പെയ്യുന്നു, മഴ പോകുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മേളത്തെ ടെറസ് ഗാർഡനിൽ നിന്നും, നമ്മുടെ മോളീസ് കിച്ചൺ ഗാർഡനിൽ നിന്നും പച്ചമുളക് പറിച്ചിട്ട് വന്നിട്ടുണ്ട്. മഴയാണെങ്കിലും കുട പിടിച്ച് അവിടെ പോയി ചെയ്തു, അത് ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം നമ്മളുടെ പച്ചമുളകിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്, ശോകം എന്ന് പറയില്ലേ. കാര്യം ഒരുപാട് കാഴ്ച ഒലിച്ച് കിടന്നാണ് ഇപ്പോൾ എല്ലാം അതിൻ്റെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞു, അതിൻ്റെ മാക്സിമം വിളവ് തന്നു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ടേ കായ്ക്കുന്നുള്ളൂ. അത് കാരണം കുറച്ച് പച്ചമുളക് അതിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുത്തു. എന്തായാലും 5 ഫ്രഷ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും. പിന്നെ ഞാൻ 2-3 സാമ്പാറിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര എന്താ പറയുക, മില്യൺ വ്യൂസിൽ കൂടുതൽ കിട്ടിയ 1-2 റെസിപ്പീസാണ്. ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം ഉള്ളൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ ചോറിൻ്റെ സദ്യ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ എല്ലാവരുടെയും ഒരു വീക്ക്നെസ്സാണ്. ഓക്കെ, ഞാൻ ചോറിൽ സാമ്പാർ വെച്ച് കഴിക്കുന്ന ആളല്ല, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്കിഷ്ടമാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ലി സാമ്പാർ കോംബോ ആണ് നമ്മൾ കൂടെ, ദോശ ഇഡ്ലി സാമ്പാർ. പക്ഷേ സാമ്പാർ, അതായത് ഇഡ്ലി സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ഇഡ്ലി സാമ്പാർ, ഇഡ്ലി സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സാമ്പാർ ഇഡ്ലി കോംബോ. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ് കുഴിയുള്ള ഇഡ്ലി തട്ട് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. പക്ഷേ വിഷമിക്കണ്ട, ഈ സമയത്തിന് ഇങ്ങനത്തെ ഇഡ്ലി തട്ട് അന്വേഷിച്ച് നടക്കാൻ പറ്റില്ലല്ലോ, ലോക്ക്ഡൗൺ സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇൻ കേസ് ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ ഇഡ്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ അത് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മതി ഇഡ്ലി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പം ഇന്ന് ഇങ്ങനെയാണ് കുട്ടി ഇഡ്ലീസ്. അപ്പോൾ എല്ലാത്തിലും എണ്ണ പുരട്ടാൻ പോകും. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്, 10 മിനിറ്റിൽ തന്നെ ചെയ്യാം. ഇത് നമ്മുടെ ഇഡ്ലി മാവ്. ഞാൻ ഇഡ്ലി ദോശ മാവെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നേരത്തെ തന്നെ നമ്മൾ ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അത് ഒരുപാട് വ്യൂസുള്ള വീഡിയോസാണ് കേട്ടോ, നമുക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ഒരുപാട് എന്താ പറയുക, മില്യൺ വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ, അത്രയും ആൾക്കാർ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത ആൾക്കാരെ ലക്ഷ്മി നായർ വ്ളോഗ്സിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ടാകും. മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ സാമ്പാർ ഇഡ്ലി ബാറ്റർ റെസിപ്പി എന്ന് അടിച്ചാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇഡ്ലി മാവ് കൊരി ഒഴിക്കാം, അത് ഇതിവിടെ ഇരിക്കട്ടെ. ബൈ ദ ടൈം ഞാൻ പറഞ്ഞല്ലോ, ഒരേ സമയം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. സാമ്പാർ എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് പെട്ടെന്ന് കുക്കറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. അപ്പോൾ 1/2 കപ്പ് സാമ്പാർ പരിപ്പ് അഥവാ തോരൻ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, അപ്പൊ സാമ്പാർ പരിപ്പ് ആദ്യം നോക്കിക്കോളാം. ഇത് ഇതിനകത്തേക്ക് തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. നമ്മൾ 5 പച്ചമുളക് ഞാൻ 2 മുറിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇടുകയാണ്. ഓക്കെ, കഴുകിയത്. ഇനി ഒരു 3 ടൊമാറ്റോ വലിയ പീസസായിട്ട്. ഓക്കെ, ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് 2 കൂടി ചേർത്ത് വരണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ അങ്ങനെ 3 ടൊമാറ്റോ അതും കൂടി ഇടാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ, സാധാരണയിൽ കാട്ടി കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. ഒരുപാട് മുളക് പൊടി വേണ്ട, 1/2 ടീസ്പൂൺ മതി. ഓക്കെ, 1/2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. ഓക്കെ,
മല്ലിപ്പൊടിയും അതേ അളവാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ. അപ്പോൾ അളവുകളിലെല്ലാം വ്യത്യാസമുണ്ട്, പല സാമ്പാറും പല രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതും 1/2 ടീസ്പൂൺ കുമിച്ചെടുത്തോളൂ, കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ. ഓക്കെ, ഇനി ഇച്ചിരി ഉപ്പ്. ഇനി ഒരു 6 കപ്പ് വെള്ളം ഒഴിക്കണം. സിക്സ് കപ്സ് ഓഫ് വാട്ടർ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് നമ്മൾ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ആ വിസിലിൻ്റെ ആ ഒരു ആവിയെല്ലാം പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ തുറന്നു നോക്കുന്നു. അപ്പോൾ സാധാരണ നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, കുക്കറിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളമൊന്നും ഒഴിക്കാറില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു സിംഗിൾ ഡിഷായിട്ടാണ് ചെയ്യുന്നത്, ഇഡ്ലി സാമ്പാർ. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ ഇഡ്ലിക്കും കൂടി കൊറ്റി ഒഴിക്കാം. എണ്ണയൊക്കെ പുരട്ടി വെച്ചിരുന്നല്ലോ. ചെറിയ സ്പൂണിൽ കൊരി കൊരി ഒഴിക്കാം. ഈ ക്യൂട്ടായിരിക്കുന്നില്ല. ഇത് ഞാൻ തമിഴ്നാട്ടിലൊരു ഷൂട്ടിന് പോയപ്പോൾ ഈ ഒരു ഇഡ്ലി പാത്രം കിട്ടിയത്. ഓക്കെ, അടുപ്പ് കത്തിച്ച് അതൊന്ന് വെള്ളം തിളക്കട്ടെ. നമ്മുടെ ഇഡ്ലി മാവിൽ നിന്നും കോരി കോരി ഒഴിക്കാം. ഇത് നോക്കിയേ, ഇതുപോലെ ഒരു ടീസ്പൂണിലാണ് ഞാൻ കോരി ഒഴിക്കാം. അത്രയല്ല ആവശ്യമുള്ളൂ. ബട്ടൺ ഇഡ്ലീസ് അതാണ് അതിൻ്റെ പേര്. അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി ഇഡ്ലീസ്. ഇനി നമ്മൾ ഈ ഒരു സമയം ഒരു കാര്യം കൂടി ചെയ്ത് വയ്ക്കാം. അതായത് നമ്മൾ ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാം ഇങ്ങനെ ഫാസ്റ്റായിട്ട്. അതായത് ഇത് ഓപ്ഷണലാണ്, പക്ഷെ ചില ആൾക്കാർക്കെങ്കിലും സാമ്പാർ പരിപ്പ് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇപ്പോൾ ഇഞ്ചി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവരുണ്ട്. ഇത് രണ്ടും പക്ഷേ വരണമെന്നല്ലാണ്. അപ്പോൾ 2 കഷ്ണം വെളുത്തുള്ളിയും പിന്നെന്താ 1 കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ച് വയ്ക്കും. ഇങ്ങനെ 2 ചെറിയ പീസ് എടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ക്വയർ പീസാക്കി എടുക്കുക. ഓക്കെ, വെളുത്തുള്ളി അല്ലെങ്കിൽ വലുതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 2-ൽ കൂടുതലും ആകും. ഓക്കെ, ചതച്ചെടുക്കാം. കാണുന്നുണ്ടല്ലോ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ താളിക്കുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കാൻ പോണത്. ഓക്കെ, പിന്നെ നോ ഗാർലിക് നോ ഓണിയൻ ആൾക്കാർ, അതായത് ജെയിൻസ് ഒക്കെ ആണെങ്കിൽ, പിന്നെ വർമ്മ ഫാമിലീസിൽ അങ്ങനെ എന്താ പറയുക, റോയൽ ഫാമിലീസിലും ഒന്നും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള ഒന്നും ഉപയോഗിക്കാറില്ല, റൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ടോട്ടലായിട്ട് ഓണിയൻസ് ഒഴിവാക്കുന്ന ആൾക്കാർ ഈ ഗാർലിക്ക് ഒഴിവാക്കാം. അതുപോലെ കാര്യം നമ്മൾ ഈ സാമ്പാറിൽ പിന്നെ ചെറിയ ഉള്ളിയോ സവാളയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നോ ഓണിയൻ സാമ്പാറായിട്ട് ചെയ്യുമ്പോൾ ഗാർലിക്ക് വേണ്ടെന്നുള്ളവർ ആ ഭാഗം ഒഴിവാക്കി വയ്ക്കുക. പിന്നെ വേറൊരു ഓപ്ഷൻ ഞാൻ പറയാം. ഇപ്പോൾ സാമ്പാർ പരിപ്പിനോട് അലർജി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചെറുപരിപ്പ്, നമ്മുടെ പയറിൻ്റെ പരിപ്പില്ലേ, പരിപ്പ് വയ്ക്കുന്നത് ചെറുപരിപ്പിൽ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിലും ആകും. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വിസിൽ വന്നു കഴിഞ്ഞു. ഞാനിനി അനക്കുന്നില്ല, കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ, അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് തുറക്കാം. ഓക്കെ, ബൈ ദ ടൈം നമ്മുടെ ഇഡ്ലിയുടെ പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ ഓക്കെ, യെസ്, ഇഡ്ലി ഫസ്റ്റ് റൗണ്ട് ഇസ് റെഡി. ഓക്കെ, ചൂടാണേ, ഇത് ഭയങ്കര ചൂടാ. ഓ, കൈപൊളിയാലും സാരമില്ല, ചൂടി ചൂടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതും ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞു വയ്ക്കണം. അതാണ് സാധാരണയായിട്ട് നമ്മൾ ഇഡ്ലി റെഡി ആകുമ്പോൾ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇതൊന്ന് കൂളാകും. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇഡ്ലി തണുത്തു, ഇനി ഇളക്കി തുടങ്ങും. നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി, കറക്റ്റായിട്ട് വരും. കാണുന്നുണ്ടല്ലോ.
അപ്പോൾ സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് വീണ്ടും എണ്ണ തടവുന്നു, അത് കഴിഞ്ഞിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് സ്പൂൺ, ഓരോ ടീസ്പൂൺ മാവ് കോരി ഒഴിച്ചിട്ട് ആവിയിൽ വേവിക്കുന്നു. അപ്പോൾ ഇത് നല്ല ക്യൂട്ട് ക്യൂട്ട് പാത്രം ആയതുകൊണ്ടാണ് ഞാനിത് ആദ്യം നിങ്ങൾക്ക് കാണിച്ചത്. സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ട് പാത്രത്തിലാക്കി വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ഇതുപോലെയുള്ള തട്ടുകളാണ് വാങ്ങാൻ കിട്ടുന്നത്. ഓക്കെ, ഇത് ബട്ടൺ ഇഡ്ലിയുടെ തട്ടാണ്. ഇത് സാധാരണ ഇങ്ങനെ മേടിച്ചിട്ട് നമ്മുടെ ഈ ഇഡ്ലി പാത്രത്തിൽ താഴെ ഒരു തട്ട് കമഴ്ത്തിയിടുക. സാധാരണ ഒരു തട്ടുണ്ടാവുമല്ലോ നമ്മുടെ നമ്മുടെ ഇഡ്ലി തട്ടില്ലേ നോർമൽ, അതിനെ തിരിച്ചിടുക. ഓക്കെ, തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 1, 2, 3 വയ്ക്കാൻ പറ്റും. എന്നിട്ട് അടച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഒരേ സമയം അത് 3, ഇത് 2, 5 തട്ടിലപ്പോൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തത് കഴിഞ്ഞു, രണ്ടാമത്തതും ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ 3 തട്ട് ഇതിനകത്ത് വയ്ക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് അടുപ്പിലായിട്ട് നമുക്ക് മാക്സിമം ഇഡ്ലീസ്, ബട്ടൺ ഇഡ്ലീസ് ഉണ്ടാക്കാം. പുറത്ത് നല്ല മഴയാണ്. മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ആയിരിക്കും, അത് കാരണം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ കുട്ടി കുട്ടി ബട്ടൺ ഇഡ്ലീസ് ഇതിൽ നിന്ന്, ഇത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് കുറെ കൂടി ഫാസ്റ്റായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ജോലിയെ. രാവിലെ തന്നെ നല്ല മഴ, ഇരുണ്ട് കിടക്കുന്നു. ആഹാ, സത്യം പറഞ്ഞാൽ മൂടിപ്പതച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയമാണിത്. എങ്കിലും കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഇപ്പോൾ രാവിലെ താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 10-11 മണിക്കൊക്കെ കഴിക്കുന്നത്. ടൈമിംഗ് ഒന്നും ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് താമസിച്ച് ഒരു 8 മണി കഴിഞ്ഞിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. 8 or 9 ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം ഒരു സത്യം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റിൽ ചെയ്ത് തീർക്കാവുന്ന ജോലിയുള്ളൂ. കുക്കറിൽ ഇത് ഫാസ്റ്റ് രണ്ടടുപ്പിൽ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ബട്ടൺ ഇഡ്ലി അല്ലാതെ സാധാ ഇഡ്ലി ആണെങ്കിൽ ആ ഇഡ്ലി ഉണ്ടാക്കുന്ന സമയം, പിന്നെ സാമ്പാർ കുക്കറിൽ റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഇഡ്ലി റെഡിയാവും. പിന്നെ ഒരു മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. 15 അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ ഇഡ്ലി മേക്കിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മുടെ ബട്ടൺ ഇഡ്ലീസ് ഓൾ ഡൺ. ഒരേ സമയം രണ്ടടുപ്പിൽ വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കും. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഐതർ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇഡ്ലി ഉണ്ടാക്കുക, അതിൻ്റെ കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് മുറിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതേ ഇത്ര ഇഡ്ലി എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 ഇഡ്ലി ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയാൽ എത്ര കിട്ടും? അത്ര 8 മുതൽ 10 അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇഡ്ലി റെഡി, സാമ്പാർ റെഡി. സാമ്പാർ റെഡി ആയിട്ട് കുറച്ച് നേരം, ഇഡ്ലി വേകുന്ന സമയം കൊണ്ട് സാമ്പാറും ആയി കഴിഞ്ഞു. ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, അതെ തുറന്നു. നോക്കിക്കോളാം, തുറക്കാം, നോക്കിക്കോളൂ. ഈ സാമ്പാർ ഇച്ചിരി ലൂസായിട്ടുള്ള സാമ്പാറായിരിക്കണം. ഇപ്പോൾ സാമ്പാറിന് ഞാൻ വീണ്ടും അടുപ്പിലോട്ട് ജസ്റ്റ് ഒരു തള വരാൻ വേണ്ടി മാത്രം, നമ്മൾ കുക്കറിൽ എന്ത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ അതിന് വേണ്ടിയിട്ട് താളിക്കൽസ് അതുപോലെ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ സാമ്പാർ വീണ്ടും നന്നായിട്ട് തിളച്ചു. ഉപ്പൊക്കെ നോക്കി, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മളിതിൽ പുളി ചേർക്കുന്നില്ല, കാര്യം ഇഡ്ലിക്ക് പുളിയുണ്ടല്ലോ. ഇതിൽ ടൊമാറ്റോയുടെ പുളി മാത്രം മതി. അതാണ് 3 വലിയ ടൊമാറ്റോ ഇടുന്നത്. ഇനി 1 ടീസ്പൂൺ കടുക്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ, താളിക്കൽസ്. ഇനി തീ അല്പം ഒന്ന് കുറയ്ക്കണം. 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ ക്യുമിൻ സീഡ്സ്, അതായത് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന തോരനിലൊക്കെ. അപ്പോൾ അത് രണ്ടും പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി 2, പിന്നെ ഇഞ്ചിയുടെ 1 കഷ്ണം. ഇത് വെളുത്തുള്ളി ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല. ഇഞ്ചിയും അതെ, ഇതിൻ്റെ കളർ ചെറുതായി മാറി തുടങ്ങി. ഓക്കെ, മൂത്ത് തുടങ്ങുന്നു. അപ്പോൾ ഈ സ്റ്റേജിൽ ഇനി നമ്മൾ തീ വളരെ കുറച്ചിട്ടിരിക്കുവാണ് ഞാൻ. ഈ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വറ്റൽ മുളകിനെ ചേർക്കാം. ഈ 4 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇനി ചേർക്കേണ്ടത് കായപ്പൊടി. കായപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം കായപ്പൊടിയും. ഇപ്പോൾ നല്ല മണമായിരിക്കും. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, അത്രേ ഉള്ളൂ. ഏകദേശം എല്ലാ കാര്യങ്ങളും ആയി. ആഹാ,
ഇത്തിരി ഓഫ് ചെയ്യുന്നു. നല്ല മണം ഡേ നേരെ ഇങ്ങോട്ട് ഒഴിക്കുന്നു. നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാർ സാമ്പാറിനെ തീ ഓഫ് ചെയ്യുന്നു. എന്താ മണം, എന്താ തീയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇഡ്ലി സാമ്പാറിൻ്റെ മിക്സ്. ആഹാ അടിപൊളി. ലാസ്റ്റ് ഒരു കാര്യം കൂടി ചേർക്കാം, മല്ലിയില. അത് നമുക്ക് എല്ലാ വിഷയമായിട്ട് ചേർക്കാം. ഇച്ചിരി കൂടുതൽ മല്ലിയില എൻ്റെ കയ്യിലുണ്ട്, കൈ കൊണ്ട് തന്നെ പിച്ചിയിടുന്നു. ഓക്കെ, നല്ല രസമല്ലേ. നല്ല ഇങ്ങനെ സൂപ്പി സൂപ്പി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ എന്താ മണം, എന്താ രുചി, രക്ഷയില്ല. സൂപ്പറാണ് ഈ സാമ്പാർ. ഏകദേശം നമ്മൾ പുളി ചേർത്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഇഡ്ലിയിലൊരു അല്പം പുളി ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് പ്രധാനമായിട്ട് ടൊമാറ്റോ അതാണ് മൂന്ന് വലുത്. അങ്ങനെ പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പുളി വേണം എന്ന് നിർബന്ധമാണെങ്കിൽ ഇച്ചിരി മണി ചേർക്കാം, പക്ഷേ ഇതും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതാ ഇനി ഇതിനകത്തേക്ക് ഇത്രയും ഇഡ്ലി അങ്ങോട്ട് ചേർക്കുന്നു. ഇതാ സാമ്പാർ ഇസ് റെഡി. അതിനകത്തേക്ക് നമ്മൾ ഇഡ്ലി സാമ്പാറാണ് ഇപ്പോൾ ബട്ടൺ ഇഡ്ലീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിലിങ്ങനെ നല്ല സോഫ്റ്റായി സോഫ്റ്റായി അതിനകത്ത് കിടന്ന് വായിൽ അലിയുന്നൊരു ഭാഗമായിട്ട് വരും. വാ അടിപൊളി. ഇപ്പം നമ്മളുടെ ബട്ടൺ ഇഡ്ലി ഞാൻ ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനത്തെ ചെറിയ എന്താ പറയുക മോൾഡില്ല, ഇഡ്ലി തട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇഡ്ലിയെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, സോ നൈസ്. അങ്ങനെ നമ്മളുടെ ഇഡ്ലി സാമ്പാർ റെഡി. ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് വിഭവമല്ല, ഒറ്റ സിംഗിൾ വിഭവമാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ പോലെ ഇറച്ചി ഇറച്ചി ചോറോ എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പറാണ് ഇത്. നമ്മളുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പ്രസക്തിയില്ല, കാരണം എല്ലാ ദിവസവും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. താമസിച്ചാണ് എഴുന്നേക്കുന്നത്, പിന്നെ ഏർലി ലഞ്ചാണ്. എങ്കിലും ചില ദിവസങ്ങളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വെറൈറ്റീസ്, അപ്പോൾ രണ്ട് രീതിയിലും ഇങ്ങനെയൊക്കെ ചെയ്യും. ഇഡ്ലി സാമ്പാറായിട്ടുള്ള ദിവസം പോലും സാമ്പാറിനെ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് പച്ചക്കറികളുടെ ക്ഷാമം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, ടൊമാറ്റോ പച്ചമുളകും മാത്രം മതി, ഉള്ളി പോലും വേണ്ട. നമുക്കിങ്ങനെ ഒരു സാമ്പാറും ഉണ്ടാക്കി ഇഡ്ലിയെ ഈ രീതിയിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കഴിക്കാമല്ലോ. ഓക്കെ, നമുക്ക് ഇഷ്ടമാവും, ഉണ്ടാക്കി നോക്കും, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോണു. ഒരുപാട് തിക്കായിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കാത്തതിൻ്റെ കാര്യം ഇതാണ്. ഓക്കെ, ഇങ്ങനെയാണ് വേണ്ടത്. കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ചാറും കൂടി വേണം കോരി കുടിക്കാൻ. ഇത് സ്പൂൺ വെച്ച് കഴിക്കാൻ പറ്റും, കൈ കൊണ്ടല്ല, സ്പൂൺ വെച്ച് കോരി കോരി കുടിക്കാം. അങ്ങനെ നല്ലൊരു അടിപൊളി സൂപ്പർ വിഭവമായി കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് ഈ ഒരു ഇഡ്ലി സാമ്പാർ. ഭയങ്കര സാമ്പാർ ഇഡ്ലി എന്നോ ഇഡ്ലി സാമ്പാർ എന്നോ, ആ നമുക്കൊരു കാര്യം സാമ്പാർ ഇഡ്ലി എന്ന് വിളിക്കാം. ഓക്കെ, എന്താണെങ്കിലും ഒന്ന് തന്നെ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ഞാൻ സാമ്പാർ കഴിക്കാത്ത ആളാണ്, സാമ്പാർ വിത്ത് ചോറൊന്നും കഴിക്കില്ല. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുട്ടി ഇഡ്ലി ഇട്ട് ചെയ്യുമ്പോൾ എനിക്കിഷ്ടമാണ്. അല്ലെ ഇഡ്ലി മുറിച്ചിട്ടാണെങ്കിലും ഇഷ്ടമാണ്. കഴിക്കണ്ടേ, കഴിച്ച് കാണിച്ചാൽ. സ്പൂൺ കൊണ്ടാണ് കഴിക്കാൻ പോണത്, കൈ കൊണ്ടല്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ എത്തിക്കഴിഞ്ഞു, അതായത് ടേസ്റ്റി. കഴിക്കാൻ സമയമായി വരുന്നുണ്ട് വീട്ടിലെ എല്ലാവർക്കും, പക്ഷേ ഞാനിത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ താളിച്ച് വെളിച്ചെണ്ണയിലാണ് ചോദിച്ചത്. ഇത് നെയ്യിൽ താളിച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ കാണിച്ചില്ലാന്നേ ഉള്ളൂ. അന്നേരം നമ്മളിതിന് പറയുന്നത് നെയ്യ് ഇഡ്ഡലി എന്ന് പറയും, നെയ്യ് ഇഡ്ഡലി. ഓക്കെ, നെയ്യ് ഇഡ്ഡലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതിനെ സാമ്പാർ ഇഡ്ഡലി എന്നും ഇഡ്ലി സാമ്പാർ എന്നൊക്കെ പറഞ്ഞെങ്കിലും നെയ്യ് ഇഡ്ഡലി എന്നാണ് പറയുക. നെയ്യിലാണ് താളിച്ചൊഴിക്കുന്നത്. നോക്കിയ എടുക്കട്ടെ. നമ്മളിങ്ങനെ കുതിരാൻ വെക്കുന്ന പോലെയാണ്, നോക്കി നല്ല കുതിർന്നിങ്ങനെ ഇരിക്കും. ഓക്കെ, വെരി വെരി ടേസ്റ്റി. ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകും. ഇപ്പോൾ തൽക്കാലം ഇത്ര എടുക്കുന്നുള്ളൂ. എത്ര വേണമെങ്കിലും ചാറും എടുക്കാനുണ്ട്, പീസസും എടുക്കാനുണ്ട്. ഓക്കെ, സുഖമായിട്ടൊരു അഞ്ചാറ് പേർക്ക് കഴിക്കാം. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇച്ചിരിയൊക്കെ നോക്കി അലിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചൂടോടുകൂടി ഇപ്പം തന്നെ എടുക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതല്ല അവസ്ഥ, കുറച്ചുകൂടി ആയിട്ട് അലിഞ്ഞു വരും. ഓക്കെ ഓക്കെ, ചൂടാണ്. ആഹാ, എൻ്റെ വായിൽ അലിഞ്ഞു പോയി, ഇങ്ങനെ ചിരക്കേണ്ടി വന്നിട്ടില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ മെൽറ്റായി. കാര്യം ഇതിങ്ങനെ കിടക്കുമ്പോൾ, ഈ ചൂട് സാമ്പാറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ
ഇതൊരു സാധാരണ സാമ്പാറല്ല, ദിസ് ഇസ് എ വെരി ഡിഫറെൻറ്റ് സാമ്പാർ. പീസ് കഷ്ണങ്ങൾ അങ്ങനെയൊന്നുമില്ല, പുളിയില്ല. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് പുളിയുണ്ട്. സാമ്പാർ ഇഡ്ഡലിയിൽ ചേർന്ന് വരുമ്പോൾ ഇഡ്ഡലിയുടെ ആ പുളിയും കൂടി ചേർന്ന് വരുമ്പോൾ നാക്കുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ തന്നെ അത് സ്ലിപ്പ് ചെയ്ത് നമ്മുടെ വയറിലേക്ക് പോകും. ഇപ്പോൾ രണ്ടെണ്ണം കഴിച്ചു, എന്നിട്ട് മതി. എത്ര എണ്ണം മതി നമുക്ക് കഴിക്കാൻ തരും. ആഹാ, വെരി നൈസ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇത് മോർ ദാൻ 6 പീപ്പിളിന് കഴിക്കാം. ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആ പാത്രത്തിൻ്റെ ഒരു അരച്ചരുവൻ പാത്രം മാവ് എടുത്തോളാം. എനിക്ക് തോന്നുന്നു ഒരു 10 ഇഡ്ഡലി ചെറിയ പീസസാക്കി കഴിഞ്ഞാൽ ഇത്രയും സാമ്പാറിൽ ഇടാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് സാമ്പാർ, ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ഐറ്റം. ഓക്കെ, നമ്മൾ പല ടൈപ്പ് ഓഫ് സാമ്പാർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സാമ്പാർ നിങ്ങൾ മറക്കണ്ട, ഇതും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട്, അതിൽ നിറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ലോക്ക്ഡൗണിന് പറ്റിയൊരു സാമ്പാറാണ്. ഒരു പച്ചക്കറിയും ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കും ഇങ്ങനെ സന്തോഷത്തോടു കൂടി കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളൊക്കെ വിഷമങ്ങളല്ല, നമ്മളിങ്ങനെ പല പല വിഷമങ്ങളുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയും ഭക്ഷണം വിളമ്പിയും അതൊക്കെ ദാറ്റ് ഇസ് ഹാപ്പിനെസ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീട്ടിനകത്തെ പിന്നെ സെൽഫ് കെയറും എല്ലാവരുമായിട്ടും സമയം പങ്കിടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് തരാൻ മറക്കണ്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ട്, സാധാരണ ഇഡ്ഡലി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് മതി, രണ്ടും കൂടി ചേർത്തിട്ട് മാക്സിമം. ഇനി കുട്ടി ഇഡ്ഡലിയാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ രണ്ട് അറ്റ് എ ടൈം രണ്ട് പാത്രത്തിൽ വെക്കണം, അല്ലെങ്കിൽ ഒരെണ്ണം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എനിക്കൊരു ലൈക്ക് ചെയ്ത് തരിക, പിന്നെ എന്താണ് നല്ല കമൻറ്റ് തരിക. ഓക്കെ, അപ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക് തരുന്നത്. ഇനി എല്ലൻ വ്ളോഗ്സ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് എല്ലൻ വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. ഒരു ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സമയം. ഓക്കെ, താങ്ക് യു.